ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങളിപ്പോൾ ഒരു കിൽമാത്തോമസ് എന്നുള്ള ഒരു അടിപൊളി സ്ഥലത്തെത്തിയിരിക്കുകയാണ്. ഇതൊരു ഗ്രീൻവേ ആണ്. കിൽമാത്തോമസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഒരു 10-25 കിലോമീറ്റർ വാട്ടർഫോർഡ് വരെ ഈ എന്താ പറയുക, ഒരു ഗ്രീൻവേ. ഗ്രീൻവേ എന്ന് ഉദ്ദേശിക്കുന്നത് അവിടെ നമുക്ക് സൈക്ലിങ്ങിനും വാക്കിങ്ങിനും വേണ്ടി മാത്രമുള്ള, അത് വേറെ വണ്ടികളൊന്നും ഉണ്ടാവില്ല. അങ്ങനെയുള്ള ഏരിയയിൽ കുട്ടികളെ കൊണ്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് കുറേ സൈക്ലിംഗ് ചെയ്യാം, നമുക്ക് അങ്ങനത്തെ പേടിക്കൊന്നും വേണം. അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്ന്. എന്തായാലും പോകുന്ന വഴിക്ക് ഒരുപാട് ടണൽസ് ഉണ്ട്, പിന്നെ ഒരുപാട് കാഴ്ചകളുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ കണ്ട് പോയി നോക്കാം. കമോൺ. സൈക്കിളാണ് വാങ്ങിയിട്ടോ, പക്ഷെ എനിക്ക് തോന്നുന്നത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഇലക്ട്രിക്കൽ അല്ല. നമ്മൾ പെട്ടെന്ന് എന്താ പറയുക, നമ്മൾ ചവിട്ടുന്ന സമയത്ത് തന്നെ കുറച്ച് പുഷ് ചെയ്യും, അത്രേ ഉള്ളൂ. അതായത് കാറ്റൊക്കെ നമ്മൾ തന്നെ ചാട്ടിക്കയറ്റാം. ഒരു അടിപൊളി ബ്രിഡ്ജ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളിവിടെ സ്റ്റോപ്പ് ചെയ്തത്. My daddy's in the car, and this here we can walk and walk with cycles. And here's honeybees, and look, taking me at home, and butterflies. And my daddy's in the car. Here's there so much water. Here is Malayalam man and an English man. I don't know about. ഇതാ രണ്ടാൾ വെച്ചിട്ട് ചുമ്മാ ഒന്ന് ചാട്ടുമ്പോൾ തന്നെ സംഗതി പറക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അടിപൊളി യാത്ര, ലൊക്കേഷൻസ് എല്ലാം അടിപൊളി. പിന്നെ എന്താ പറയുക, ചുറ്റു സ്ഥലം അതായത് കണ്ടോ, രണ്ട് സൈഡിലും അടിപൊളി സ്പോട്ടെല്ലാം ആയിട്ട്. വാ, ബാക്കിൽ ഞാൻ ഒന്ന് കുറച്ച് ഫ്രണ്ടിലേക്ക് വന്നാൽ, കാരണം വെച്ചാൽ അവന് ഭയങ്കര സൗണ്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് വണ്ടിക്ക് നല്ല സൗണ്ട്. Thank you.
വരുന്ന വഴിക്ക് ഒരു ഷോപ്പും ഇല്ല കേട്ടോ. അപ്പൊ നമ്മള് വരുമ്പം കരുതേണ്ട ഒരുപാട് സാധനങ്ങൾ കരുതുകയും ചെയ്യരുത്. ഈ പറയുന്ന പോലെ ഒരു ഹാൻഡ് ബാഗ് അല്ല, സോറി, എന്താ പറയുക, ക്യാരി ബാഗ് ഒക്കെ നമ്മള് ഷോട്ടിലിട്ട് വരാൻ പറ്റുന്ന ടൈപ്പ് ബാഗ് എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ചെറിയ സ്നാക്സ് കാര്യങ്ങൾ എടുക്കുന്നതാണ്. മാത്രമല്ല കുറെ ദൂരം പോകാനുണ്ട്. ഇന്ന് ഫുൾ ടൈം ഈ ഒരു ഫുൾ ഡേ ഒക്കെയാണ് ഇവരെ റെന്റിൽ വാങ്ങുന്നത്. അപ്പം ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഇരുന്നിട്ട് കഴിക്കാം. നല്ല ചെറിയ മഴയും ഉണ്ട്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ നല്ല വെയിലത്തായിരിക്കും പുറത്ത് വരുന്നത്, അല്ലെങ്കിൽ നല്ല തണുപ്പത്തോ അല്ലെ നല്ല കാറ്റിലൊക്കെ ആയിരിക്കും വരുന്നത്. പക്ഷേ പെട്ടെന്ന് തന്നെയാണ് മഴ പെയ്യുക. ഇപ്പം ഇതാ മഴ പെയ്തു. അപ്പം ഇവിടെ ഉള്ള ആകെ ഒരു ആശ്വാസം ഇങ്ങനെ കുറേ മരങ്ങളുണ്ട്. ഈ മരത്തിൻ്റെ ചുവട്ടിൽ നിൽക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇവിടെ മാത്രം മഴ ഉള്ളത്തില്ല. അത് പക്ഷേ ശക്തമായിട്ട് മഴ പെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ശക്തമായിട്ടുള്ള മഴ അങ്ങനെ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. മീൻസ് ഉണ്ടാവും, നല്ല മഴയൊക്കെ ഉണ്ട്, പക്ഷേ ഇന്നത്തെ ക്ലൈമറ്റ് വെച്ചിട്ട് അങ്ങനെ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. പക്ഷെ എന്നാൽ ഈ മഴ ഒരുവിധം നമുക്ക് ഇതിൽ ഇതിൻ്റെ ചുവട്ടിൽ നിന്നിട്ട് രക്ഷ നേടാം. ഇനി കുറച്ച് നേരം ഇവിടെ നിൽക്കണം, മഴ തോർന്നിട്ട് വേണം ഞങ്ങൾ മുന്നോട്ട് പോകാൻ. ഇവിടെയുള്ള ആളുകൾ സത്യത്തിൽ ഇവരെ നിങ്ങൾ കുറേ എൻ്റെ വീഡിയോസിൽ കാണുന്നുണ്ടാവുമായിരിക്കും. അവരൊക്കെ രണ്ടും കൽപ്പിച്ചാൽ വരുന്നത്, രണ്ടും കൽപ്പിച്ച് മീൻസ് അങ്ങനെയുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. പിന്നെ ഫുള്ളി കവേർഡ് ആയിട്ടൊക്കെ വരുന്നത്. ഇപ്പം നമ്മളെ ബാഗിലെല്ലാം മഴ കൊണ്ട് കഴിഞ്ഞാൽ എൻ്റെ ഈ ഡ്രോണും ഒക്കെ നനഞ്ഞ് നാശമാവും. പിന്നെ കുറേ സാധനങ്ങൾ ഉണ്ടല്ലോ, എല്ലാം നാശമാവും. അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം ഇവിടെ നിൽക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വൻ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. മഴ ശക്തമായി കൊണ്ടിരിക്കുകയാണ്. കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ഞങ്ങൾ ഇവിടെ വരുന്ന ഏരിയയിൽ ഏറ്റവും കൂടുതൽ മരങ്ങളുള്ള ഒരു ഏരിയ ആയിരുന്നു. മീൻസ് വന്ന ഒരു ഈ വാക്കിംഗ് ഏരിയയിൽ മീൻസ് ഞങ്ങളാകെ 5 കിലോമീറ്റർ സഞ്ചരിച്ചിട്ടുള്ളൂ. അപ്പം ഇവിടെ ഇപ്പോൾ ആൾക്കാർ ഓരോരുത്തരായിട്ട് വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ മഴ ശക്തമായിട്ട് ഇപ്പോൾ കുറേ നേരമായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇലകൾക്കിടയിലൂടെയുള്ള മഴയൊക്കെ ഇങ്ങനെ മേത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് നേരം കൂടി ഈ മഴ നിൽക്കുകയാണെങ്കിൽ ഞങ്ങൾ പാടുപെടും. ഞങ്ങളിവിടെ ഇരുന്ന് മഴ കൊള്ളും. അങ്ങനെ മക്കളെ ഞങ്ങൾ മഴ കൊണ്ടുപോകാം കേട്ടോ. ഒരു രക്ഷയില്ല, കുറേ നേരം അവിടെ നിന്ന് മഴ പോകുന്ന ലക്ഷണമില്ല. മഴ കൂടി വരുന്നുള്ള കാലാവസ്ഥ നിരീക്ഷണ റിപ്പോർട്ടുകൾ പ്രകാരം മഴ കൂടുന്നാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചെറിയ മഴ കൊണ്ടിട്ട് അങ്ങ് പോകാൻ തിരിച്ചു. ശക്തമായ മഴയൊന്നും ഇല്ല, എങ്കിലും നനഞ്ഞ് കുടിച്ചിട്ടുണ്ട്. അതും ഒരു രസം. സൈക്കിളില്ലാത്ത ആൾക്കാരുണ്ടാവല്ലോ. അപ്പോൾ നമ്മൾ സിറ്റിയിലും ഞാൻ കണ്ടിട്ടുണ്ട് ഇതേപോലെ സൈക്കിൾ ഹയർ ചെയ്യുന്ന കുറേ സ്ഥലങ്ങൾ. അപ്പോൾ ഇത് കിൽമാത്തോമസിലുള്ള ഒരു ഏരിയ ആണ്. ഈ നമ്പർ വിളിച്ച് കഴിഞ്ഞാൽ അവർ അപ്പം തന്നെ നമുക്ക് അറേഞ്ച് ചെയ്തു തരും. ഈ നമ്പറിൽ ഈ ടീംസ് തന്നെയാണ് സിറ്റിയിലും ചെയ്യുന്നത്. കാരണം നമ്മൾ ഈ നമ്പർ വിളിക്കുമ്പോൾ തന്നെ അവർ നമ്മളോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ സിറ്റിയിലാണോ ഏത് സ്പോട്ടിലാണെന്നുള്ളത്. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ നേരെ കിൽമാത്തോമസ് പാർക്കിങ്ങിൽ വരിക. ഈ നമ്പറിൽ വിളിച്ച് കഴിഞ്ഞാൽ സൈക്കിൾ കിട്ടും. അത് രാവിലെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നൈറ്റ് വരെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പം വൈകിട്ട് വന്നിട്ട് ആകെ 2-3 മണിക്കൂറിന് യൂസ് ചെയ്യുന്നൊരു കാര്യമില്ല. നേരത്തെ വരിക, എന്നിട്ട് അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. കാരണം ഇലക്ട്രിക് സൈക്കിളിന് 35 യൂറോ ഉണ്ട്, നോർമൽ സൈക്കിളിന് 20. പക്ഷേ 20 യൂറോ കൊടുത്ത് നോർമൽ എടുക്കാതാണ് നല്ലത്. കാരണം ഇലക്ട്രിക് സൈക്കിളാകുമ്പോൾ ഒരുപാട് നമുക്ക് പോകാനുണ്ട്. അപ്പം അത്
ഒരുപാട് ഉപകാരപ്പെടും നമുക്ക്. മറ്റേതാകുമ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്ത് എങ്ങനെയായാലും നമ്മൾ ടയേർഡാണ്. സംഭവം അടിപൊളിയാട്ടോ, കാരണം എനിക്കൊന്ന് ഓരോ കൗണ്ടിയിലും ഉണ്ടെന്ന് തോന്നി ഇങ്ങനത്തെ ഒരു ഗ്രീൻ വേൻ പറഞ്ഞ ഒരു സംഭവം. പക്ഷെ മഴ ഉള്ളത് കൊണ്ട് മുഷിപ്പുണ്ടായിട്ടില്ല കേട്ടോ, അതും ഒരു രസം. കുറച്ച് മഴയൊക്കെ കൊണ്ട് അതിൻ്റെതായ ഒരു രസമുണ്ടായിരുന്നു. പക്ഷേ നല്ല മഴ വരുന്ന സമയത്ത് ഞങ്ങൾക്ക് ഇനി ഒരുപാട് ദൂരങ്ങൾ പോകേണ്ടായിരുന്നു. രാത്രി 9 മണി വരെ ഈ സൈക്കിൾ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. പക്ഷേ ഇപ്പോൾ ഓൾറെഡി 5 മണി ആയിട്ടേ ഉള്ളൂ, കുറേ മഴ കൊണ്ടതുകൊണ്ട് മോനുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നിർത്താമെന്ന് വിചാരിച്ചു. പക്ഷേ ഇനി ഒരുപാട് കാണാനുമുണ്ട്, അടിപൊളിയായിരുന്നു. അപ്പം വാട്ടർഫോളിലുള്ള ആൾക്കാരും എന്തായാലും നിങ്ങൾ പോകേണ്ട ഒരു സ്ഥലം തന്നെയാണിത്. എല്ലാവരും വന്ന് നോക്കുക, ക്ലൈമറ്റ് നോക്കിയിട്ട് വരിക. ചെറിയ മഴ ഒന്നും കുഴപ്പമില്ല, പക്ഷേ നല്ല മഴ ഒഴിവാക്കുക. പിന്നെ എല്ലാവർക്കും ഇഷ്ടമാവുന്ന വിചാരിക്കുന്നു. എൻ്റെ വീഡിയോസ് ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട്, പക്ഷേ ലൈക്കുകൾ ഒരു 10% പോലും വരുന്നില്ല. അപ്പോൾ എല്ലാവരും നിങ്ങൾ ലൈക്ക് ചെയ്യണം. നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോൾ നമുക്കുള്ളൊരു സപ്പോർട്ടാണല്ലോ, മാത്രമല്ല അത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനും അത് സഹായിക്കും. അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.